നമസ്കാരം. മീഡിയ മലയാള ന്യൂസ് ടോപ്പ് ടെന്നിലേക്ക് സ്വാഗതം. പരിശോധിക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്ന് 12,616 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 98,782 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 134 മരണങ്ങൾ കോവിഡ്-19 മൂലമെന്ന് ഇന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം 25,811. കോവിഡ് കാലത്ത് സെൽഫ് ഡിക്ലറേഷൻ ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള സ്കൂളിൽ TC ഇല്ലാതെ ചേരാമെന്ന നിർദ്ദേശം നൽകിയതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ചില സ്കൂളുകൾ വിദ്യാർത്ഥികൾക്ക് വക്കീൽ നോട്ടീസ് അയക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സർക്കാർ ഇക്കാര്യത്തെ വളരെ ഗൗരവമായി കാണുന്നതായും മന്ത്രി പറഞ്ഞു. ഒരു മാസത്തെ കോവിഡാനന്തര ചികിത്സ സൗജന്യമാക്കിക്കൂടെയെന്ന് സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി. കോവിഡുള്ള സമയത്തേക്കാൾ ആരോഗ്യ പ്രശ്നങ്ങൾ കോവിഡിന് ശേഷമാണ്. ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ളവരെല്ലാം കോടീശ്വരന്മാരല്ലെന്നും ഹൈക്കോടതി പറഞ്ഞു. എന്നാൽ കോവിഡാനന്തര ചികിത്സയ്ക്ക് ചെറിയ തുക മാത്രമാണ് ഈടാക്കുന്നതെന്ന് സർക്കാർ മറുപടി നൽകി. രാജ്യത്ത് ഇന്ധനവില വീണ്ടും കൂട്ടി. പെട്രോളിന് 30 പൈസയും ഡീസലിന് 37 പൈസയുമാണ് കൂട്ടിയത്. കൊച്ചിയിൽ പെട്രോളിന് 103.12 രൂപയും ഡീസലിന് 96.42 രൂപയുമാണ് കൂട്ടിയത്. ഗാർഹിക ആവശ്യത്തിനുള്ള പാചക വാതക വിലയും 15 രൂപ കൂട്ടി. ഇതോടെ 14.2 കിലോ സിലിണ്ടറിന് കൊച്ചിയിലെ വില 906.50 രൂപയായി. പുരാവസ്തുക്കളുടെ മറവിൽ കോടികളുടെ തട്ടിപ്പ് നടത്തി അറസ്റ്റിലായ മോൻസൺ മാവുങ്കലിന് എതിരായ കേസുകൾ അന്വേഷിക്കുന്ന സംഘത്തെ വിപുലീകരിച്ചു. ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരം റേഞ്ച് IG സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെയാണ് വിപുലീകരിച്ചത്. കൊച്ചി സൈബർ സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഉൾപ്പെടെ 10 പേരെ കൂടി സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് മേധാവി എസ് ശ്രീജിത്തിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. സംസ്ഥാനത്ത് എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള നഷ്ടപരിഹാരം പൂർണ്ണമായി വിതരണം ചെയ്തിട്ടില്ലെന്ന് NA നെല്ലിക്കുന്ന് നിയമസഭയിൽ ആരോപിച്ചു. ദുരിതാശ്വാസം സംബന്ധിച്ച് സുപ്രീംകോടതി വിധി ഇനിയും പൂർണ്ണമായി നടപ്പിലാക്കാനായിട്ടില്ലെന്നും NA നെല്ലിക്കുന്ന് പറഞ്ഞു. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ KFON ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ. പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ്. ഈ വർഷം അവസാനത്തോടെ പദ്ധതി ജനങ്ങളിൽ എത്തിക്കാനാകുമെന്ന പ്രതീക്ഷയെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ പറയുന്നു. ഇന്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച സംസ്ഥാനത്ത് KFON എല്ലാ ജനങ്ങൾക്കും അറിവിന്റെ വാതിൽ തുറന്നിടാനാകുമെന്നും വി അബ്ദുൾ റഹ്മാൻ പറഞ്ഞു. നിയമസഭയിൽ നിന്നും തുടർച്ചയായി വിട്ടുനിൽക്കുന്ന നിലമ്പൂർ MLA PV അൻവറിനെതിരെ പ്രതിപക്ഷം രംഗത്ത്. നിയമസഭയുടെ 3rd സമ്മേളനം ചേരുമ്പോഴും അൻവർ വിദേശത്താണുള്ളത്. ഇതുവരെ ആകെ 5 ദിവസമാണ് അൻവർ നിയമസഭയിൽ ഹാജരായത്. ഈ സാഹചര്യത്തിലാണ് അൻവറിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്ത് വന്നത്. റോഡ് അപകടത്തിൽ ഗുരുതര പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുന്നവർക്ക് പാരിതോഷികമായി തുക നൽകാൻ സർക്കാർ. കേന്ദ്ര റോഡ് ട്രാൻസ്പോർട്ട് മന്ത്രാലയമാണ് ഇത്തരമൊരു പദ്ധതി ആരംഭിക്കുന്നത്. 15 ഒക്ടോബർ മുതലായിരിക്കും പദ്ധതി തുടങ്ങുക. റോഡ് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റവരെ ഗോൾഡൻ അവർ എന്ന് വിളിക്കപ്പെടുന്ന നിർണായക മണിക്കൂറിനുള്ളിൽ ആശുപത്രിയിൽ എത്തിച്ചാൽ 5000 രൂപയാണ് പാരിതോഷികം. BJP സംസ്ഥാന കമ്മിറ്റിയിലെ അഴിച്ചുപണിയിൽ ഒരു വിഭാഗത്തിന് അതൃപ്തി. കൂടിയാലോചന നടത്താതെയാണ് ഭാരവാഹികളെ പ്രഖ്യാപിച്ചതെന്ന് കൃഷ്ണദാസ് പശ്യം ആരോപിച്ചു. ജില്ലാ പ്രസിഡന്റുമാരെ മാറ്റിയത് മാനദണ്ഡം പാലിക്കാതെയാണെന്നും സ്വന്തം ഇഷ്ടക്കാരെ ഭാരവാഹി പട്ടികയിൽ തിരികെ കയറ്റിയെന്നും പരാതിയിൽ ഉയർന്നിട്ടുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.